ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് സമയത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാനാണ് വന്നത്. നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് സമയത്തിനുള്ള പരമ പ്രാധാന്യമുണ്ട്. നമ്മൾ രാവിലെ സുപ്രഭാതത്തിൽ ഉണർന്നതിന് ശേഷം വൈകുന്നേരം കിടക്കുന്ന സമയം വരെ, ആ കിടക്കുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ട ഉൾക്കാഴ്ചകളെപ്പറ്റി എന്തെങ്കിലും ഒരു അംശം നമ്മൾ പേപ്പറിൽ പകർത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന സമാധാനം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ആ ഒരു സമാധാനം നമ്മൾ അത് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. അപ്പം നമ്മളൊന്നും ഒരു ദിവസം പ്രഭാതത്തിൽ ഉണർന്നിട്ട് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ്. അപ്പം സമയത്തിന് നമ്മുടെ നിത്യജീവിതത്തിൽ അതിപ്രാധാന്യമുണ്ട് എന്നാണ്. അപ്പം എന്താണ് നമ്മുടെ നിത്യജീവിതത്തിൽ, നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. അതായത് നമ്മളൊരു 30-40 വയസ്സിലെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും, അന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്കിതാവാമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ബോസിൻ്റെ കീഴിൽ കഠിനാധ്വാനം ചെയ്തിട്ടും നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്കൊന്നും തികയാതെ വരുന്നു. ഒന്ന് വിശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോകുന്ന സന്ദർഭത്തിൽ, നമ്മൾ ആ കിട്ടിയ സമയത്ത് നമുക്ക് ചെയ്യേണ്ടത് പഠിച്ചില്ല അല്ലെങ്കിൽ ചെയ്തില്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ സമയം നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പം കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ സന്ദർഭങ്ങളും ഏറ്റവും വിലപ്പെട്ട രീതിയിൽ ഒരു ഗോൾഡൻ മെഡൽ പോലെ സൂക്ഷിക്കുവാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്കെല്ലാവർക്കും കഴിയണം. അപ്പം അതാണ് ഞാൻ പറഞ്ഞു വന്നത്, സമയത്തിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ടി വി, മീഡിയ, ഇതൊക്കെ എന്താണ്, ഒരു മൊബൈൽ ഫോൺ നമുക്ക് കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും നന്നാക്കുവാനോ അല്ലെങ്കിൽ പുതിയത് വേറെ വാങ്ങിക്കാനും സാധിക്കും. എന്നാൽ സമയമെന്ന് പറഞ്ഞാൽ സമയം ആരെയും നോക്കി നിൽക്കുന്നില്ല. സമയം എന്ന് പറഞ്ഞാൽ തിരമാലകളെ പോലെയാണ്. സമയം തിരമാലകൾ വന്ന് അടിക്കുന്നു പോകുന്നു, ആരെയും നോക്കി നിൽക്കില്ല എന്ന് പറയുന്നത് പോലെയാണ്. സമയം എന്ന് പറഞ്ഞാൽ തിരമാലകളെ പോലെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് മുന്നിൽ അല്ലെങ്കിൽ പുറകിൽ പോയി കൈ നീട്ടിയാൽ ആരെല്ലാം നിർത്തൂ? ഇല്ല. അതിൻ്റെ ആ സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് അവിടെ എത്തിയാൽ മാത്രമേ നമുക്കത് കയറാൻ പറ്റുള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മളൊരു ബസ്സിൽ കയറാൻ വേണ്ടി പോയി നിൽക്കുമ്പം നമ്മൾ നേരത്തെ ചെന്ന് നിന്നാൽ മാത്രമേ നമുക്കത് കയറാൻ പറ്റുള്ളൂ. വെറും ചെറിയൊരു എക്സാമ്പിളാണ്, ചെന്ന് നിന്നാൽ മാത്രമേ അത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നേരത്തെ വന്ന് നിന്നവർക്കാണ് ആ ബസ്സിൽ കയറാനുള്ള എന്ത് അവകാശമുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്ദർഭം, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി സമയത്തെ നമ്മൾ വിലപ്പെട്ടതാക്കി കണ്ടുകൊണ്ട്, അമൂല്യമായി കണ്ടുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ സന്നദ്ധരാവണം എന്നൊരു ചിന്ത നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ചെറിയൊരു എക്സാമ്പിളാണ്, നമുക്കത് തമാശയായിട്ട് തോന്നാമെങ്കിൽ പോലും അതൊരു വലിയൊരു ആശയം തന്നെയാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, തിരമാലകൾ എനിക്കിഷ്ടമാണ്, കാരണം തിരമാലകൾ താഴുന്നത് പോലെ തന്നെ അത് ഉയരുന്നു. അപ്പോൾ എന്താണ്, അത് താഴ്ന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്നും അത് ഉയരുവാനായിട്ട് തിരമാലകൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതിയാണത്. അപ്പോൾ അത് സത്യമാണ്. പിന്നെ എന്താണ്, കുട്ടികളെപ്പറ്റി പറഞ്ഞാൽ, കുഞ്ഞുകുട്ടികൾ നിലത്ത് നിന്ന് വീണ് കഴിഞ്ഞാൽ അവർ വീണ്ടും വീണു എന്ന് കരുതി അവർ അവിടെ കിടക്കുന്നുണ്ട്, വീണ്ടും വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കും അല്ലേ. അതുപോലെ സൈക്കിള് നമ്മൾ ചവിട്ടി കഴിയുമ്പോൾ ആദ്യ സ്റ്റെപ്പിൽ ചിലപ്പോൾ നമ്മൾ അങ്ങ് പഠിക്കത്തില്ല, വീണ്ടും വീഴും, വീണ് കുറച്ച് കേടുപാടുകളൊക്കെ സംഭവിച്ചു എന്ന് കരുതി നമ്മൾ അതിൽ നിന്ന് മാറുന്നില്ല അല്ലേ. വീണ്ടും വീണ്ടും അതിലേക്ക് നമ്മൾ വരാനായിട്ട് ശ്രമിക്കും, വീണ്ടും വീണ്ടും സൈക്കിൾ ഓടിക്കും. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളും ചെറിയ ചെറിയ മിസ്റ്റേക്സുകളും ഉണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കും. ഇവിടെയൊക്കെ സമയത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ കൊടുക്കേണ്ട സമയത്തിൽ കൊടുക്കേണ്ടത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ TVയുടെ അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ കാര്യം പറയുമ്പോൾ, നമ്മൾ കല ആസ്വദിക്കാൻ മനുഷ്യനെ ജന്മസഹജമായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ ദാനമാണ്. അപ്പോൾ ആ കല നമ്മൾ എന്താണ് വളരെ നല്ല രീതിയിൽ ആസ്വദിക്കും. പക്ഷേ അത് നമ്മുടെ ജീവിതം മുഴുവൻ ആസ്വദിക്കുന്ന രീതിയിലാക്കി മാറ്റരുത്. നമ്മുടെ ജീവിതത്തിന് എന്തിനും ചിട്ടയായും അടുക്കായിട്ടൊരു ക്രമം വേണം അല്ലേ. ഇപ്പം നമ്മുടെ ലാംഗ്വേജ് ആണെങ്കിൽ പോലും അതിന് ക്രമമായിട്ടുള്ള കേരളവാണിനി വളരെ അടുക്കും ചിട്ടയോടും കൂടി അതിനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതിനാൽ മലയാളത്തിൻ്റെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വ്യാകരണ അന്തം കേരളപാണിനി AR രാജരാജവർമ്മ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിനും എന്ത് വേണം, ഒരു അടുക്കും കൃത്യമായിട്ടുള്ളൊരു ചിട്ടയും വേണം. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിൽ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ സമയം, അതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പരമ പ്രാധാന്യമാണ് സമയം. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇപ്പം നമ്മളൊരു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, നമ്മൾ അറിയത്തില്ല സമയം പോകും, നമ്മൾ അറിയില്ല. പക്ഷെ എന്താണ് നമ്മുടെ ജീവിതത്തെ സമയം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് വഴി കാരണം തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കരുത്, TV ഉപയോഗിക്കരുത് എന്നല്ല, നമ്മൾ ഉപയോഗിക്കണം. ഇതിനെല്ലാം എന്താണ്
കൃത്യമായൊരു ടൈം ഷെഡ്യൂൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ടി വി ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ ഇതെല്ലാം ആവശ്യമാണ്. മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ ഇതെല്ലാം പരമ പ്രാധാന്യമാണ്. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കൊറോണ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ നമ്മുടെ പഠന മേഖലകളെല്ലാം നല്ല സ്മൂത്തായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതുപോലെ യൂണിവേഴ്സിറ്റി മുതലായിട്ടുള്ള പ്രവർത്തന മേഖലകളിലെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ഒക്കെ ആവശ്യമാണ്. ഇവിടെ എല്ലാം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറുകളും ഒക്കെയാണ്. പക്ഷേ ഇവിടെയൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുട്ടികൾ ഇതെങ്ങനെ ഉപയോഗിക്കണം അതിന് കൃത്യമായി നമ്മളെ തന്നെ എന്ത് ചെയ്യണം, നിയന്ത്രിക്കണം. ഇവരുടെ മൊബൈൽ ഫോണിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ കയ്യിലോട്ടല്ല നമ്മുടെ നിയന്ത്രണം കൊടുക്കേണ്ടത്, നമ്മുടെ താക്കോലും നമ്മുടെ കൈകളിലായിരിക്കണം. അപ്പം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു ബുദ്ധിമുട്ടിനെ നമ്മൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, പല ദിവസങ്ങളിലൂടെ ട്രെയിനിങ് വഴി നമ്മളിതിനെ മാറ്റിയെടുത്തേ സാധിക്കുകയുള്ളൂ. അപ്പം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ സമയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ പണത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, പണമില്ലാത്തവൻ എന്ത് ചെയ്യുന്നു, പണമില്ലാത്തവനെ ജീവിതം ഒരുപാട് പഠിപ്പിക്കുന്നു, പക്ഷേ പണമുള്ളവനെ ആ പണം തന്നെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലേ, സത്യമാണ്. അപ്പം നമ്മൾ ആ ഒരു നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ സന്തോഷകരമായിട്ട് സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇതിലൊക്കെ സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം സമയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ ഇതുവരെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തർ തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം സമയം മിനിറ്റുകൾ സെക്കൻഡുകൾ കടന്നു പോകുന്നു. ഇന്ന് ചെയ്യാമെന്ന് കരുതുന്ന കാര്യം നാളെ ചെയ്യാമെന്ന് കരുതി മാറ്റിവെക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇല്ലേ, നാളെ ഇന്ന് മടുത്ത് നാളെ ചെയ്യാമെന്ന് കരുതി, പക്ഷേ നാളെ എന്ന് പറഞ്ഞിട്ട് ആ ദിവസങ്ങൾ കടന്നു പോകുന്നു നമ്മൾ ആരും അറിയുന്നില്ല. അപ്പം സമയത്തിൻ്റെ പ്രാധാന്യം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉന്നതങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കും. അപ്പം നമ്മളൊരു ഇല്ല അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ അവിടെ നിൽക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പറ്റും, എനിക്ക് പറ്റുമെന്ന് കരുതി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോകം നമ്മുടെ കൂടെ നിൽക്കും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പം സമയത്തെ അതിൻ്റെ നേരായ പാതയിൽ പിന്തുടർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് ഞാൻ സമയത്തിൻ്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.